പിരിശത്തിന്റെ ചങ്ങായി എന്ന് ഞാൻ വ്ലോഗ് ചെയ്യുമ്പോ എന്റെ കൂടെ ഉള്ളവർ എന്നെ കളിയാക്കി, പ്രാവിന്റെ തീട്ടടക്കം ഞാൻ തോർത്തിക്കൊണ്ടായി. അങ്ങനത്തെ ഒരു പണിയിലുണ്ടായത് നെഗറ്റീവ് ആണ് എന്റെ വിജയം. ഇപ്പത്തെ ഓൺലൈൻ ബിസിനസ്സിലാണ് അനസ് ഇപ്പൊ നിൽക്കുന്നത്. എത്ര അറിയപ്പെടുന്ന ഒരു ചെറിയൊരു മുതലാളി തന്നെ. പാട്ട് പാടുന്നൊരു സമൂഹത്തിലേക്ക് തെറ്റായിട്ട് കാണുന്നതാണോ അനസ്? പൂട്ടുന്ന സ്ഥാപനം തുറക്കാൻ കാരണം ഞാനായതുകൊണ്ട്. നമ്മളെ തളർത്താൻ നോക്കുന്നവര് അവരോടെല്ലാം സ്നേഹം. എന്റെ ബാപ്പ സംസാരിച്ചിട്ട് അറബിയോട് സംസാരിച്ചിട്ട് അവസാനം എന്നെ പുറത്തു വിട്ടു. എന്റെ ഒരു റിയാല് പോലും ഇതിലേക്ക് ഇറങ്ങുമ്പോ ഇല്ലായിരുന്നു. 2016 ആ പാട്ട് ഇറങ്ങിയത്, അത് അറബികൾക്കിടയിൽ മലബാരി സോങ് എന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ക്ലീനിങ്ങിന്റെ പണി ഉണ്ടായിരുന്നു. രക്ഷന ഒരു ദൈവത്തിന്റെ രൂപത്തിൽ തീർച്ചയായും. ഒരു ദിവസം ഫുഡിന് പോലും പൈസ ഇല്ലാതെ ഞാൻ കരിഞ്ഞ ദിവസം വരെയുണ്ട്. ഈ സോഷ്യൽ മീഡിയ എത്തുന്നതിന് മുന്നേ ഒരു അനസ് കാസർഗോഡുണ്ട്. 2016 ഖത്തറിലേക്ക് വന്ന സമയത്ത് ഒരു അനസ് കാസർഗോഡുണ്ട്. ആ അനസ് കാസർഗോഡ് എന്ത് ജോലിക്കാണ് ആദ്യം ഖത്തറിലേക്ക് വന്നത്? ഹൗസ് ഡ്രൈവർ ആയിട്ട്. നിങ്ങൾ എന്റെ ശത്രു ആണെങ്കിൽ നിന്നെ അടിക്കാൻ വന്നാൽ പോലും ചിരിച്ചിട്ട് നമ്മൾ പെരുമാറിയെങ്കിൽ അവര് മനസ്സ് അത് ഇതാവും. എസ് എൻ മീഡിയ ടോക്ക് പ്രവാസ ലോകത്ത് താരം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം, അതായത് ഗൾഫ് രാജ്യത്തെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആളാണ് നമ്മളെ കൂടെ ഉള്ളത്, അനസ് കാസർഗോഡ്, പിരിശത്തിന്റെ ചങ്ങായി എന്നറിയപ്പെടുന്ന അനസ് കാസർഗോഡ്. നമസ്കാരം. നമസ്കാരം. ഈ പിരിശത്തിന്റെ ചങ്ങായി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? പിരിശത്തിന്റെ ചങ്ങായി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചങ്ങായി, പൊതുവെ അർത്ഥം അറിയില്ലായിരുന്നു. പിരിശത്ത് പറഞ്ഞാൽ സ്നേഹം, സ്നേഹം, ഇഷ്ടം. കാസർഗോഡ് എന്റെ ഒരു മനസ്സിൽ തോന്നി, ഞാൻ പാട്ടല്ലേ എഴുതിക്കൊണ്ടായിരുന്നു അന്ന്. അപ്പൊ ആ ഒരു വരികൾ പിരിശത്തിൻ കാലത്ത് അങ്ങനത്തെ പാട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഇതെടുത്ത് എടുത്തിട്ട് ഒരു ഫുഡ് ബ്ലോഗിന് ആദ്യം ഞാൻ അത് കൊടുത്തതാ. ഒരു വ്ലോഗ് ചെയ്യാൻ തോന്നി, നമ്മളന്ന് സ്വന്തമായിട്ട് തുടങ്ങുമ്പോ പിരിശത്തിന്റെ ചങ്ങായി മാരെ എന്നിട്ട് ഒരു എൻട്രോ കൊടുത്തു. അത് വീഡിയോ നല്ല റീച്ചായി. എത്ര കൊല്ലായി ഗൾഫില്? ഞാൻ ഏകദേശം 6 വർഷമായി. 6 വർഷം ഈ ഖത്തർ തന്നെയാണോ? അതിന് മുന്നേ വേറെ പോയിരുന്നു, സൗദിയിലെ, കുവൈത്തിലെ, ബഹ്റൈനിലോ? ഇല്ല, നാട്ടിലുണ്ടായിരുന്നു, തിരുവനന്തപുരം, കൊച്ചി, അങ്ങനെ പുറത്ത്. അവിടെ ഗൾഫ് രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് ഖത്തർ. ഖത്തർ തന്നെ ഫസ്റ്റ് വന്ന് 2016 ഇൻസ്റ്റയിലുള്ള അനസ് കാസർഗോഡല്ലോ പുറത്ത് നമ്മൾ അറിയുന്നത്, പിരിശത്തിന് ചങ്ങ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബ്ലോഗ് പരിപാടിയാണ്, അധികം ബ്ലോഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ ഹെൽപ്പിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണ് മാക്സിമം ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ഇത് മുന്നേ ചില ഈ സോഷ്യൽ മീഡിയ എത്തുന്നതിന് മുന്നേ ഒരു അനസ് കാസർഗോഡ് ഉണ്ട്. 2016 ഖത്തറിലേക്ക് വന്ന സമയത്ത് ഒരു അനസ് കാസർഗോഡ് ഉണ്ട്. ആ അനസ് കാസർഗോഡ് എന്ത് ജോലിക്കാണ് ആദ്യം ഖത്തറിലേക്ക് വന്നത്? ഹൗസ് ഡ്രൈവർ ആയിട്ട്. അത് ഹൗസ് ഡ്രൈവർ കിട്ടാൻ കാരണം ഞാനിപ്പോ നാട്ടിലെ അത്യാവശ്യം പാട്ടെല്ലാം പാടിക്കൊണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ വാപ്പ ഇപ്പൊ 29 വർഷമായി ഇവിടെ തബാക്കായിട്ടുള്ള ഖത്തറിലുണ്ട്. വാപ്പാന്റെ അറബി എന്റെ ഇത് കാണിച്ച് ഇത് വീഡിയോ, അതായത് ഞാൻ വാൻ ഓട്ടിക്കൊണ്ടായിരുന്നു മക്കളെ കൊണ്ടുവന്ന വാൻ നാട്ടില്. അപ്പൊ ആ വീഡിയോ അറബിക്ക് കാണിച്ച്, അപ്പൊ അറബി വിചാരിച്ച് നല്ല ഡ്രൈവർ ആയിട്ടുണ്ടാവും കരുതി പപ്പനോട് പറഞ്ഞ് എന്നെ ഡ്രൈവർ ആയിട്ട് ഖത്തറിലേക്ക് വന്നു. ആദ്യ സമയത്ത് വന്ന് ഇവിടുന്ന് ലൈസൻ എടുത്തു, ഖത്തർ ലൈസൻസ് എടുത്ത്. പിന്നീട് ഞാൻ കേട്ടത് ഈ ഒട്ടകത്തിന് നോക്കുന്ന ജോലി, ആടിന് നോക്കുന്ന ജോലി, അങ്ങനത്തെ ഒരു ജോലിയിലും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഹൗസ് ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ശമ്പളമാണ്. ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു, പ്രാവിന്റെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന, പ്രാവിന്റെ തീട്ടം ഓർത്തിയെടുക്കുന്ന, അങ്ങനത്തെ ഒരു ജോബ് ഉണ്ടായിരുന്നു. ഡ്രൈവർ എന്ന് വെച്ചാൽ എല്ലാ എല്ലാം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അത് കഷ്ടപ്പാട് കൂടിയതിൽ കൊണ്ട് അവിടുന്ന് ഇറങ്ങി. അപ്പൊ പിന്നീട് നാട്ടിലാ പോയി, പിന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ വേറെ വിസക്ക് വന്നതാണ്. 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരണോ? പിന്നെ വിസക്ക് വന്നു വേറെ അതേ, അതായത് അറബിന്റെ അനിയത്തിന്റെ വീട്ടിലൊക്കെ എന്നെ, അതേ കഫീലിന്റെ അനിയത്തിലേക്കാണ് പിന്നീട് വരുന്നത്. പിന്നീട് വരുന്നത് അത് കൊറോണ ഒക്കെ ഒരു 3 മാസം മുമ്പാ ആ സമയത്ത് വന്നതാ. പക്ഷേ എന്റെ CB, ഞാൻ ഡിപ്ലോമ പഠിച്ചിരുന്നു കമ്പ്യൂട്ടർ, അപ്പൊ അതിന്റെ CB കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മളെ കൊറോണ വന്നു, അതായത് ഓഫീസ് ബോയ് ആയിട്ടാണ് വന്നത്. ഹൗസ് ഡ്രൈവർ മാറിയിട്ട് ഓഫീസ് ബോയ് ആയിട്ട് വന്ന്, അപ്പൊ കൊറോണ കാരണം ഇവിടെ എല്ലാം ലോക്ക്ഡൌൺ ആയി, അറബിന്റെ ഓഫീസെല്ലാം വീട്ടിലായി. അപ്പൊ എന്റെ ജോബ് പിന്നെയും ഹൗസ് ഡ്രൈവർ ആയിട്ട് മാറി. പിന്നെ ഈ ഒട്ടകത്തിന് നോക്കില്ല ഫാമിലി അവിടെ എത്തിപ്പെട്ടത്, അത് ഓരോ വീട്ടിലും. ഇപ്പോ ഡ്രൈവർമാർ പോകുമ്പോ ഞാനാണ് പ്രായം കുറവുള്ളത്, അവര് ഇത് കഫാലത്തില് എല്ലാ ഡ്രൈവറും പ്രായമുള്ള ആൾക്കാരാണ്, പൊതുവെ പ്രായമുള്ള ആൾക്കാർ. അപ്പൊ എന്നെ ഇത് എല്ലായിടത്തും നിപ്പിച്ച് അവസാനം ഞാനൊരു ഒട്ടകത്തിന്റെ ഫാമിലേക്ക് പുല്ല് കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് അങ്ങനെ എടുത്ത് പോയി. രാവിലെ പോയിട്ട് അതെടുത്തിട്ട് കുറെ കഷ്ടപ്പെട്ടു. പിന്നീട് കുറെ കാലം മെസ്സിൽ ഉണ്ടായിരുന്നു കേട്ടു ഞാൻ, മെസ്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് മെസ്സിൽ വെച്ചാല് ഈ പണി ഇരിക്കുമ്പോ തന്നെ കുറച്ച് ഫ്രീ ടൈമില്
ഇതില് ശമ്പളം കുറവാ, അപ്പൊ നമുക്ക് തേയുന്നില്ല. അപ്പൊ അതിന്റെ പാർട്ട് ടൈമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ മെസ്സിൽ അവർക്കെല്ലാം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇത്താത്ത ഇപ്പോഴും ഉണ്ട് അവിടെ അവക്രയില് അസിനെത്താന്ന പേര്, ഇത്താത്തന്നെ മെസ്സാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ അവര് ഹോട്ടലുണ്ട് റയാനിൽ, മൈദർലി മൈദർലി എന്താ ഹോട്ടൽ, നൈറ്റ് ലൈറ്റ് റെസ്റ്റോറന്റ് മൈദർലി, സിറാജ് ഖാൻ. ഒപ്പരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അന്ന് ശമ്പളം തന്നിരുന്നു. ഞാൻ നല്ല ആക്റ്റീവ് ആയിട്ട് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ലേബർ ക്യാമ്പിലേക്ക് ഇങ്ങനെ ഫുഡെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു. അത് ഈ ഒട്ടകത്തെ നോക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നു പാക്ക് ടൈം ആയിട്ട്. അതെ, ആ വണ്ടിയില് ഒട്ടകത്ത് നോക്കിയാൽ ആ ഒട്ടകത്തിലുള്ള പുല്ലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ജോലി, രാവിലെ എണിച്ച് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ പാർട്ടിമാരി ജോലിക്കും പോയി ഈ സ്റ്റാമ്പിലെ ഇതിലേക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഒരു കാര്യം ബക്കാലന്റെ എന്തോ, അതായത് ഞാൻ പുറത്ത് സംസാരിച്ചു, അതായത് പുറത്ത് അതുവരെ ഞാൻ എന്നെ വിട്ടിട്ടില്ലായിരുന്നു. അവസാനം ഞാൻ വന്ന വിസ ഓഫീസിൽ പോയി ആയിട്ടല്ലേ. അപ്പൊ ആ വിസ കിട്ടാത്തതുകൊണ്ട് എന്റെ ബാപ്പ സംസാരിച്ചിട്ട് അറബിയോട് സംസാരിച്ചിട്ട് അവസാനം എന്നെ പുറത്ത് വിട്ടിട്ട് ഞാന് പുറത്ത് വന്ന് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. അവിടെ ജോലി ഉണ്ടായിരുന്നത് നമ്മളെ ഇത് വെള്ളം കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് കാർ വില്ലയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ആ വെള്ളം ഇംഗ്ലീഷ് കാർ വില്ലയിൽ കൊടുക്കും, അവര് നമുക്ക് എന്തെങ്കിലും ടിപ്പ് തരും. ആ ടിപ്പ് നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കും നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിട്ട്. അങ്ങനെയുള്ള ശമ്പളം പോലും നേരെ കിട്ടിക്കൊണ്ടില്ല ഞാൻ സൂപ്പർ. പിന്നെ എങ്ങനെയാണ് അനസ് കാസർഗോഡ് ഇപ്പത്തെ ഓൺലൈൻ ബിസിനസ്സിലാണ് അനസ് ഇപ്പൊ നിൽക്കുന്നത്? അപ്പൊ അവരുടെ ഈ ഓൺലൈൻ ബിസിനസ് സ്വന്തമായിട്ടാണല്ലോ പാർട്ട്ണർമാർ അതിലുണ്ടോ? എന്റെ പാർട്ട്ണർമാരുണ്ട്, മൂന്ന് പേരുണ്ട്. ഒരു കാസർഗോഡുകാരും, ഒരു വയനാടുകാരും, പിന്നെ ഒരു പാലക്കാട്. അവരുടെ പേര് ഷെഫീഖും പിന്നെ അജു ടിക്ടോക്കിലെല്ലാം, പിന്നെ നമ്മളെ അബ്രാസ് എന്ന് പറയും. അപ്പൊ മൂന്ന് നല്ല ഐക്യത്തില് നമ്മള് ഓൺലൈൻ. ആദ്യം നമുക്ക് ഷോപ്പ് ഇങ്ങനെ കൗണ്ടർ ഒന്നും ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയ ആദ്യം ഞാൻ ആയിരുന്നു ആദ്യം ഫസ്റ്റ്. ഇതിലേക്ക് ഫീൽഡിലേക്ക് വരുമ്പോ എന്റെ കയ്യിൽ ഒരു റിയാൽ പോലും ഇല്ല. അതായത് ഞാനക്ക് ശമ്പളം കിട്ടാതെ ഞാൻ സൂപ്പർ മാർക്കറ്റിന് പുറത്തിറങ്ങി. ഇറങ്ങിയിട്ട് ലിമോസിന്റെ ഇത് നോക്കി, ടാക്സി ഓടുന്നു, അതിലും ഓട്ടം കുറവാ. ഇതവിടുത്തെ ശമ്പളം നേരെ എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു ദിവസം ഫുഡിന് പോലും പൈസ ഇല്ലാതെ ഞാൻ കരിഞ്ഞ ദിവസം വരെയുണ്ട്. മൂന്ന് നാല് ദിവസം പട്ടിണി കിടന്നിട്ട് അങ്ങനെ. പിന്നെ ഇനി തിരികെ ഹൗസ് ഡ്രൈവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, കാരണം ഞാൻ പുറത്തിറങ്ങിയല്ലോ, പിന്നെ പോകാൻ പറ്റൂല. അവിടുന്ന് ഞാൻ എന്താക്കി, എനിക്കൊരു രക്ഷകനാക്കിയിട്ട് ഒരാൾ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മൂപ്പരും ആഗ്രഹിക്കില്ല, ആള് നിനക്കൊരു കഴിവുണ്ട് നിന്നിൽ, ഞാൻ ആളെടുത്ത് പോയിട്ട് സങ്കടം എന്ന് വെച്ചാൽ മൂപ്പരിക്ക് അറിയാം എന്നെ മുന്നാളെ. അപ്പൊ എന്നെ ഇങ്ങനെ കണ്ട്, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ പണിയെടുത്തോടൊന്നും ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞ എൻ്റെ അടുത്ത്, നിനക്കൊരു കഴിവുണ്ട് പഠിച്ചോന്ന്, നീ അതിലെ മുന്നോട്ട് പോ, ഞാൻ സാധനം ഇറക്കി തരാം, നീ ചെയ്, എനിക്ക് പൈസ ഇപ്പൊ ഒന്നും തരണം, കടായിട്ട് തന്നാൽ മതി. രക്ഷന ഒരു ദൈവത്തിന്റെ രൂപത്തിൽ ഇപ്പോഴും നല്ല ബന്ധാണ്. മൂപ്പര് പറഞ്ഞില്ല എൻ്റെ ഒരു റിയാൽ പോലും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലായിരുന്നു. ഇതൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു മാതൃക എന്ന് ഞാൻ പറയാം. കാരണം ഉറുപ്പ് ഇല്ലാതെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്കും ഇത് ഡെലിവറി ചെയ്യാനുള്ള ഈ അവസ്ഥക്ക് എത്തിയത്. ഉറുപ്പ് ഇല്ലാതാണ് ബിസിനസ് ചെയ്യാൻ, ആള് മുഖേനാണ് എനിക്ക്. പിന്നെ ആൾക്ക് മാസം മാസം ഞാൻ അതിന്റെ പകുതി പൈസ. ഇപ്പൊ ആള് വെച്ചാൽ സാധനം എനിക്കെല്ലാം തരും, അതിന്റെ പൈസ ഞാൻ കൊടുക്കും. സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ കയ്യിൽ ഒന്ന് പൈസ വേണം. പൈസ ഒന്നും ഇല്ല മൂപ്പര് ഒരു സഹായത്തിൽ നമ്മള് അൽഹംദുലില്ലാസ്ത്രോട് കുഴപ്പമില്ലാത്തൊരു ലെവലിലാണ് ഇപ്പൊ. അനസ് കാസർഗോഡ് ഒന്നും ആർക്കറിയില്ല. കൃഷ്ണതിലങ്ക എന്ന് പറഞ്ഞ ആർക്കറിയാം ആര് പേരിലാണ് ഇപ്പൊ നിൽക്കുക? മറ്റേ അനസ് കാസർഗോഡ് ഇല്ല ഇല്ല അല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആര് പേരാണ്? പിരിച്ചത്തിന് ചെങ്ങായി. അതെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്, ടിക്ടോക്കിൽ ആക്റ്റീവാണ്. എന്റെ മെയിൻ ഹെൽപ്പിംഗ് വീഡിയോ ആണ്. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ. കുറെ നെഗറ്റീവ് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, അതിനോട് കുറിച്ച് എന്താണ്? നെഗറ്റീവ് ഒരുപാട് വരുന്നുണ്ട്. അത് നെഗറ്റീവ് ചില ആൾ ഇടുന്നത് അവർക്ക് റീപ്ലൈ കിട്ടും. അതായത് ഞാൻ നെഗറ്റീവിന് റീപ്ലൈ കൊടുത്താൽ അവരെ അക്കൗണ്ട് റീച്ച് ആവും. അവരുടെ അക്കൗണ്ട് റീച്ച് ആവും. നെഗറ്റീവ് അടിച്ചവര് പേഴ്സണലി വന്നിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, സോറി. ഒരുപാടുണ്ട് ഇതിലെ തന്നെ, ഒരുപാട് തെളിവുണ്ട് ഫോണിൽ. അവര് പറഞ്ഞു ഞാൻ കാല് പിടിക്കാൻ എന്നോട് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ ക്ഷമിച്ചാല് നമ്മളെ ഈ ലോകം തന്നെ നല്ല സുന്ദരമാവും. ക്ഷമല്ലേ ഏറ്റവും വലിയ ആയുധം. അത് അങ്ങനെ നമ്മള് ക്ഷമിക്കുന്ന എന്ത് എല്ലാ പ്രതിസന്ധികളും ഒരുപാട് ഞാൻ നേരിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പഠിച്ചവും ക്ഷമ തന്നതുകൊണ്ട് ഇത്രയും മുന്നോട്ട് പോകുന്നു. ചിരിച്ചുകൊണ്ട് തന്നെ റീപ്ലൈ ആയെങ്കിലും ഞാൻ അവർക്ക് ചിരിച്ചു, എന്നെ തെറി പറഞ്ഞോളൂ, ഞാൻ ഉൾട്ട തെറി വരയില്ല. പിന്നൊന്നുണ്ട്, നെഗറ്റീവ് ആണ് എന്റെ വിജയം. നെഗറ്റീവിലൂടെയാണ് കയറി വന്നിട്ടുള്ളത് ഉറപ്പാ. ടിക്ടോക്ക് അതുപോലെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആണ് ആദ്യം മുതൽ. പിരിശത്തിന്റെ ചങ്ങായി എന്ന് ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോ എന്റെ കൂടെ ഉള്ളവർ എന്നെ കളിയാക്കി, ഇത് എന്ത് എൻട്രോ ആണ്. ഞാനൊരു എൻട്രോ കൊടുത്തതാണ് പിരിശത്തിന്റെ ചങ്ങായിമാരെ ഖത്തറിലുള്ള മുത്തുമണി. അത് ഇതിങ്ങനെ പറഞ്ഞാൽ നീ എവിടേക്ക് എത്തും,
നെഗറ്റീവ് അടിച്ചതാ കൂട്ടുകാരന്മാർ. അവിടുന്ന് ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പൊതുവെ ഒരു സ്വഭാവം ഉണ്ട്, ഞാൻ ബാക്കിയുള്ളവർ പറയുന്നത് ചിന്തിക്കാൻ നമുക്ക് ശരിയാന്ന് തോന്നുന്നു ആ രീതിയില്, ബാക്കിയുള്ളവർ പ്രിച്ചിട്ട് ബാക്ക് എന്ന് പറയുന്നതോ അല്ല ഫസാദ് നമീമത്ത് അങ്ങനൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ആരെങ്കിലും നല്ലാന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. ആ ഒരു മൈൻഡ് പഠിച്ചോ തന്നെ കൊണ്ട് അല്ലാമത്തില് ഇപ്പൊ റായത്തായിട്ട് പോകും. ഇപ്പൊ അനസിന് കല്യാണം കഴിഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോയിലൊക്കെ ചിലപ്പോ ഒരു പെൺകുട്ടി കാണാം, ഫേസ് എല്ലാം കാണിക്കുന്നില്ല, ഹിജാബ് ഇട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ സ്വന്തം പെങ്ങളാണോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, എന്റെ കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞതാണ്. അവിടെ അടുത്ത വീട്ടിൽ തന്നെ അല്ല, ലവ് മാരേജ് ആയിരുന്നു? അല്ല, ലവ് എന്തല്ല, അറേഞ്ച്ഡ് ആണ്. ആദ്യം ഒരു വിവാഹ ഒരു ഒരു പണ്ഡിതന്റെ മോള് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ നമ്മള് പാട്ട് പാടുന്നെന്ന് പറയും, ആൽബത്തിലൊക്കെ അല്ല ഇങ്ങനെ പാട്ട് എഴുതിക്കൊണ്ടും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ആള് ഇങ്ങനെ പറഞ്ഞു, അതായത് പാട്ടിലുള്ളവനെ നമുക്ക് പാട്ടെല്ലാം പാടുന്നല്ല, അവര് തെറ്റിദ്ധരിച്ച് അങ്ങനെ. അപ്പൊ ഞാൻ ഉമ്മാനോട് വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ പെണ്ണ് തേടണ്ട, നമ്മക്ക് അൽഹംദുലില്ലാ പഠിച്ചു. പാട്ട് പാടുന്നത് സമൂഹത്തിലേക്ക് തെറ്റായിട്ട് കാണുന്നതാണോ അനസ് പറയുന്നത്? സമൂഹത്തിൽ തെറ്റ്, അതായത് ഇങ്ങനെ ഇത് പാട്ടിലുള്ള ആൾക്കാരെ, അതായത് പൊതുവെ ചിന്ത, പക്ഷെ എടുത്ത് വന്നാലല്ലോ ഒരാളെ സ്വഭാവം മനസ്സിലാവും. ആൾ എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് നമ്മളെടുത്ത് സംസാരിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ബാക്കിന്ന് കുറ്റം പറയുന്നവരുണ്ടാവും, നമ്മളെ തളർത്താൻ നോക്കുന്നവരും, അവരോടെല്ലാം സ്നേഹം മാത്രം. ഇതുവരെ ഒന്നും നമ്മൾ റിയാക്ട് ആക്കിയിട്ടില്ല. അങ്ങനെ ചെയ്തോ പഠിച്ചോ നമുക്ക് നന്മ കുറേ ചെയ്തു തരും. എന്തില്ലെങ്കിലും ഏടം തളർത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഒരു റിയാല് പോലും എന്റെ കയ്യിലില്ലായിരുന്നു. ചിലപ്പോ ഇത് ഈ കാരണമായിട്ടുണ്ടാവും, മനസ്സിൽ ഒന്നില്ലാത്തത് കൊണ്ടാണ് പഠിച്ചവൻ ഇതുവരെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഹെൽപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇത് തന്നെയാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടലില്ല. അനസിനുള്ളത് വീട്ടിൽ എന്റെ ഉമ്മ ഉണ്ട്, പിന്നെ വാപ്പ ഇവിടെ ഉണ്ട് ഖത്തറിൽ, പിന്നെ മൂന്ന് അനിയന്മാരുണ്ട്. അതിൽ ഒരാള് ആഫിൽ ആണ്, അജ്മൽ. പിന്നെ ഒന്ന് ആഫിൽ നിന്ന് പഠിച്ചോണ്ടുണ്ട്, പിന്നെ ഒന്ന് അനിയന് പഠിച്ചോണ്ടുണ്ട്. പിന്നെ രണ്ട് പെങ്ങളാണ്, ഒരു പെങ്ങൾ ഇപ്പൊ ഖത്തറിലുണ്ട്, ഖത്തറിലുണ്ട്. പിന്നെ ഒന്ന് ഒരു പെങ്ങള് നാട്ടിൽ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ വെക്കേഷനില് ഈ പറഞ്ഞ ഫിഫ വേൾഡ് കപ്പ് എടുക്കുന്ന സമയത്ത് എല്ലാ കുടുംബക്കാരും കൊണ്ടുവന്നിരുന്നു അനസ്, ഉമ്മ എല്ലാരും കൊണ്ടുവന്നു, എല്ലാരും. അതിന്റെ റീൽസും കാര്യങ്ങളും ടിക്ടോക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. അപ്പൊ ഈയൊരു അറബി വീട്ടിലായി മസ്ദറിൽ നിന്ന് അവിടുന്ന് കേറി വന്ന അനസാണ് ഈ ഒരു മേഖലയിലെത്തി. അതിന് ഉമ്മാനൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു? ഉമ്മാനെ കൊണ്ടുവരാം ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടില്ല, സത്യം പറഞ്ഞു. ഉമ്മാനെ കൊണ്ടുവന്ന ഉമ്മറൊക്കെ പറഞ്ഞു, ഉമ്മാനെ ഉപ്പാനെ അനിയന്മാരെ എല്ലാരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഇവിടെ വരുമ്പോ അതൊന്നും എനിക്ക് പോലും സാധിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഉംറ ചെയ്ത ആളല്ലേ? ഉംറ ചെയ്ത ഞാൻ മദ്ഹിനോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. നാട്ടില് ബുർദക്കെല്ലാം പോയിരുന്നു അന്ന്. അപ്പൊ മദ്ഹ് കൊണ്ട് തന്നെ ഞാൻ മദീനത്തേക്ക് എത്തി, മദ്ഹ് പാടി തന്നെ. അങ്ങനത്തെ ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് പഠിച്ചോന്. ആ ഒരു മദ്ഹ് പാടിയതിന്റെ ഒരു ബർക്കത്ത് കൊണ്ടായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ 29 വർഷമായി ഇപ്പൊ ഇവിടെ വീട്ടില് ജോലി ചെയ്തു തുടങ്ങി. ഇവിടെ ഉംറക്ക് പോയിട്ടില്ലായിരുന്നു ഉപ്പ ആദ്യ കാലഘട്ടത്തിൽ എന്തോ പോയിരുന്നു ഫസ്റ്റ്. പിന്നീട് പോണത് അനസിന്റെ ഇതിലൂടെയാണ്, ഉമ്മാനുപ്പാനും മക്കളെല്ലാം പറഞ്ഞ അനസിന്റെ. എല്ലാരും അവരൊരു 4 മാസം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു, ഉമ്മ എല്ലാരും ഫാമിലി മൊത്തം ഖത്തറിലുണ്ടായിരുന്നു. വൈഫും ഖത്തറിലുണ്ട് അല്ലേ? വൈഫും ഖത്തറിലുണ്ട് അല്ലേ? ഇപ്പൊ ഇതുപോലെ കുറച്ച് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അന്നൊരു ഇതിലുണ്ടായിരുന്നു, പാട്ടില് കുറച്ച് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കുറച്ച് പാട്ട് എഴുതുന്ന താല്പര്യം, മ്യൂസിക്കും ചെയ്തിരുന്നു, അങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ അൻവർക്ക് ഉണ്ട്, നമ്മളെ അൻവർക്ക യൂട്യൂബ് ചാനൽ എന്ന പേരിട്ടത് ഞാൻ തന്നെ. ആ യൂട്യൂബ് ചാനൽ പേരിട്ട് അൻവർക്ക് നല്ല ആളാണ്. മൂപ്പര് മുഖേന നമ്മള് ഖത്തർ പാട്ടും ചെയ്തിരുന്നു. ഖത്തർ 2016 ആദ്യം ഹൗസ് വീട്ടിലിരിക്കുമ്പോഴാണ് ആ പാട്ട് അവിടെ ഇവിടെ ആ ഉപരോധത്തിന്റെ ടൈമിന് ആ പാട്ട് ഇറങ്ങിയത്. അത് അറബികൾക്കിടയിൽ മലബാരി സോങ് എന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിന്റെ രണ്ടുപേരും പാടാൻ പറ്റുമോ? അതിന്റെ രണ്ടുപേരും പാടല്ലോ. അതിനൊന്ന് ഖത്തർ നാട്ടിലെ രാജാ അശ്ശൈഖ് തമീം സിന്ദാബാ അഭിമാന താരമായി ധൈര്യത്തിൻ നേതാവായി ശുക്ർ മുഴയുന്നേ കലം കുല്ലുന കുല്ലുന ഖത്തർ യാ മർഹബ മർഹബ ഖത്തർ യാ ശുക്രൻ തമീമുന കുല്ലു മജദുൽ ശൈഖുന ലക്കുമുല്ലന വലിന തമീം. ഇത് 2016 പാടി, 17 പിന്നീട് 22 22 പാടി. വേറെ ഒന്നും ഇറക്കിയിട്ടുണ്ട് നാഷണലിലേക്ക്. അതിലെ ഒരുപാട് നമ്മളെ കൂട്ടുകാരന്മാരുണ്ട്, ഷാഹിദ് പുത്തനത്താണി, അതുപോലെ തന്നെ നമ്മളെ അൻവർ ആൾക്കാര്, പിന്നെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ
മാർക്കറ്റിന് അടുത്ത് താൽവേഴ്സിലാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഉസ്മാൻ പേര്, അമീദ് ഖാൻ, അങ്ങനെ കുറെ പേരുണ്ട്, ബാബുട്ടി, കുറെ പേരുണ്ട്. സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, വേവ് സ്റ്റുഡിയോ, അവരെല്ലാം കൂടിയിട്ടാണ് ഒത്തൊരുമയോടെ ഈ വർക്ക് ഇറക്കിയത്. അത് ഇറ്റായിരുന്നു, താൽ ബോയ്സ് വിഷയമില്ല, അതുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ആ പാട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത നാഷണലൊക്കെ വർക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ബിസിനസിന്റെ ഇറക്കിലാണ് പാനസ്? അല്ല, ഞാൻ പൊതുവെ പാട്ടിൽ കുറച്ച് സൈഡ് നിന്നതാ. പിന്നെ ഇപ്പൊ ഈ ബിസിനസ് കസ്റ്റമർ ഉണ്ട് കുറെ, അവരൊരു സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോയാൽ ഇത് മാറുമല്ലോ. അപ്പൊ നമ്മള് കസ്റ്റമർ ഇങ്ങനെ ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരുപാട് പേര് അനസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ശരിക്കും എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. അതാണ് അതുകൊണ്ട് പറഞ്ഞതാണ്, കണ്ടിട്ടില്ല. ഇത് നെഗറ്റീവ് പറയുന്ന, ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയുന്ന ആളായിട്ട് ഞാൻ പറയലുണ്ട്, ഞാൻ 5 മിനിറ്റ് എന്റെ അടുത്ത് സംസാരിക്കും, അല്ലെ എന്റെ കണ്ടിട്ടുണ്ടോ, ഇതൊന്നും അവർക്ക് അറിയില്ല. വെറുതെ തെറി പറയാൻ അവർ വിചാരിക്കുന്നു, ഞാൻ റിയാക്ട് ആക്കുമെന്ന് വന്നിട്ട് അവർ വിചാരിക്കുന്നു, അതുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നു. അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതുപോലെ കഴിഞ്ഞ വലിയ പെരുന്നാക്ക് അനസ് ഒരു വീഡിയോ കാണാൻ ഇടയായി. വെച്ചാല് പെരുന്നാക്ക് അനസ് കുറച്ച് ഫുഡ് ഈ റോട്ടുമിരിക്കുന്ന ഖത്തറിലുള്ള കുറച്ച് റോട്ടുമിരിക്കുന്ന ആളുകൾക്ക് കൊണ്ടേ കൊടുക്കുന്നത്, അത് റീച്ചിന് വേണ്ടി ചെയ്തതാണ്. കുറെ കമന്റിന് ഇടയിലുണ്ട്, റീച്ച് വ്യൂസ് കൂടാൻ വേണ്ടി ചെയ്ത കളിയാണ് അനസ്. അത് ഖത്തറിലുള്ള ആളുകളുണ്ട്, കുറെ ഫേക്ക് ആയിട്ട് മെസ്സേജ്, അതിന് അനസ് പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ കമന്റ് ചെന്നൊക്കെ കമന്റ് കൊടുത്തിട്ടുണ്ട്, കുറെ കമന്റ് ഉണ്ടായിരുന്നു അതില്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ ബയോയില് ഞാൻ എഴുതിയിരുന്നു, ഇത് ഒരു കാണാനുള്ള വീഡിയോ അല്ല, ആൾക്കാർക്ക് ഈ വീഡിയോ കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ടുള്ള എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് ക്യാപ്ഷനിൽ, ഇത് കാണാതെയാണ് ചില കേടന്മാർ, അൽ കേടന്മാരെന്ന് പറയും. അപ്പൊ കേടന്മാരെങ്ങനെ വിട്ടു? ഇപ്പൊ കേടന്മാരെ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, ഈ കേടും അസൂയും പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരുണ്ട്, ഇവരാണ് എന്റെ വിജയം എന്ന് ഞാൻ പറയാം. അവര് പറയുന്നിടത്തോളം അള്ള എന്നെ പറഞ്ഞ പഠിച്ചവനറിയാലോ നമ്മൾ എങ്ങനെ ആളെന്നിട്ട്. ഒരാളെ കാര്യത്തിൽ നമ്മൾ ഇടപെടലില്ല, ആരെ തെറി വിളിക്കാൻ പോകുന്നില്ല, ആരെ ഉപദ്രവിക്കുന്നില്ല, ആരെ എന്തും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഇത്ര കൊല്ലം ഞാൻ വീഡിയോ ഇടുന്ന ആരെ കുറിച്ചിട്ട് ഒരു മോശമായി പറയുന്ന രീതിയിൽ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ വൈഫാണ് കൂടെ ഉള്ളത് പറഞ്ഞു, ഇപ്പൊ ഇൻസ്റ്റയില് കുറെ റീൽസിൽ ഫേസ് വല്ല കാണിക്കുന്നില്ല, വൈഫിന് ഇഷ്ടമില്ലാത്തോണ്ടാണോ? അല്ല അല്ല, വൈഫിന് മതപരമായിട്ട് പോകുന്ന ആളാണ്, ഓൾക്ക് താല്പര്യമില്ല, പിന്നെ അതിലേക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരി. അപ്പൊ അതുകൊണ്ട് ഫേസ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. നാട്ടിലായെങ്കിലും ക്ലീനിങ്ങിന്റെ പണി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഹോട്ടൽ ഫീൽഡിലിരുന്ന് ഒരു ക്ലീനിങ് ഉണ്ടായിരുന്നു, ഗ്ലാസ് കഴുകുന്ന ആ പണി ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസ് അടിക്കുന്ന പണിയുണ്ട്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ പ്രവാസ ലോകത്ത് വന്നു. തീർച്ചയായും ഞാൻ ഈ കാണുന്ന, നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന ആൾക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കഷ്ടപ്പാടില്ല, ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ തളരാതെ മുന്നോട്ട് പോകാം. മുകളിലൊരാളുണ്ടെന്ന് ആര്, നമ്മൾ ചിലപ്പോൾ നമ്മൾ ആര് കൂടെ ഉണ്ടാവില്ല. ഞാൻ ശരിക്കും ഒരു ദിവസം 3 ദിവസം ഞാൻ ഒറ്റപ്പെട്ടിട്ട് ഇവിടെ റൂമിലിരുന്നിട്ട് കാര്യമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഒരു റിയാൽ ഇല്ല, ഭക്ഷണം കഴിക്കാൻ ഫുഡിനൊരു പൈസ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു വിഷമത്തിലുണ്ടായിരുന്ന ഒരാൾ, ആ ഒരാൾ ഇത്ര ഇതിലേക്ക് വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് എല്ലാത്തിലും ഞാൻ ചിന്തിക്കുന്നത് എന്റെ കൂടെ അള്ള ഉണ്ടാവും, മറ്റുള്ളവർ എന്നെ നെഗറ്റീവ് അടിച്ചോട്ടെ എന്ത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല. അപ്പൊ ആരെന്ത് പറഞ്ഞല്ലേ, നാട്ടുകാരെന്ത് പറഞ്ഞ, അല്ലെങ്കിൽ കൂടെ അടുക്കണവരെന്ത് പറഞ്ഞ, അതിലൊന്നും നമ്മൾ മെയിൻ്റെ കൊടുക്കണ്ട. ഇതില് കേട്ടിട്ട് ഇതിലെ വിട്, നമ്മക്ക് ഇതിലെ പഠിച്ചോന്ന് തരുന്നുണ്ട്, പിന്നെ അവരെന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്, അവര് ചെലവിന് തരുന്നില്ല, അത് ശരി, ഒന്നും നമ്മക്ക് തരുന്നില്ല. അപ്പൊ അതാണ് നെഗറ്റീവിൽ നമുക്ക് വിജയം ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും നമ്മൾ റബ്ബ് തരുന്നത് നമുക്ക് റബ്ബ് തന്നി തരും, അത് ഉറപ്പാ. അപ്പൊ മറ്റുള്ളവരുടെ കണക്ക് ഈ ചാനൽ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്തിലായെങ്കിലും എന്റെ കുറെ കാര്യത്തിൽ തളർന്നൊരു ചിലപ്പോൾ സൂയിസൈഡ് വരെ ആക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കല്ല ഈ ഇത് മാതൃക ഉറപ്പാ. കാരണം ഞാൻ പറഞ്ഞ ഈ വാക്കെല്ലാം വിജയം ഉണ്ടാവും, കഷ്ടപ്പാട് പ്രാവിന്റെ തീട്ടടക്കം ഞാൻ, തീട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആ തീട്ടടക്കം ഞാൻ തോർത്തിക്കൊണ്ടായി. അങ്ങനത്തെ ഒരു പണിയിലുണ്ടായത് എനിക്ക് എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, എന്റെ ഉപ്പ വാപ്പ എല്ലാം കണ്ടിട്ട് അത് സങ്കടപ്പെട്ടിട്ടുണ്ട്, എന്റെ ഫാമിലിയെല്ലാം അത് കാണുമ്പോൾ അവർക്ക് ബേജാറാവില്ലേ, ഇത്രയെല്ലാം ഒരു ഇതുള്ള ആള് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പണിയെടുക്കണം. സാഹചര്യം കൊണ്ട് അങ്ങനെ പണിയെടുക്കേണ്ടി വന്ന്, പണിയെടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് നാട്ടിൽ, പൊയ്യ പൊറത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ നിലക്ക് ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഇപ്പൊ 29 വർഷമായി ഉപ്പ തന്നെ വിസ ഇട്ടതാണ്,
ഇപ്പോഴും ഇപ്പൊ ഫ്രീ സമരാണ് അല്ല എന്റെ അറബി ഉപ്പ സംസാരിച്ചിട്ട് എന്നെ പുറത്തു വിട്ടു. അപ്പൊ ഇപ്പൊ ഒരു കൗണ്ടർ എല്ലാം ഉണ്ടല്ലോ, അപ്പൊ അറബി ഇത് നിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ചേഞ്ചിങ് തന്നതാണ്. ഫുഡിന്റെ ബ്ലോഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ബ്ലോഗാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ഖത്തറിൽ കുറെ ചെയ്തിട്ടുണ്ട്, ഖത്തറിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചിലയാള് ഇങ്ങനെ പറയുന്നു ഓസിക്കാണോ, അങ്ങനെ ചോദിച്ചു വന്ന ഞാൻ. ഓസിക്ക് അല്ല സത്യത്തിൽ, മുതലാളിമാർ നമ്മളെ വിളിക്കുന്നത്. ഞാൻ പറയാം, ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, കുറെ റെസ്റ്റോറന്റ് കൂട്ടാൻ കിടക്കുന്ന റെസ്റ്റോറന്റ്, അവരെന്റെ ഇവിടെ പറഞ്ഞ് നമ്മൾക്ക് കച്ചവടം ഇല്ല, ഇതൊന്നും ഇല്ല, നീ വന്ന് വന്നിട്ട് ഒരു ബ്ലോഗ് ചെയ്യണം, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടല്ലേ, അപ്പൊ ബ്ലോഗ് ചെയ്ത് ആ പൂട്ടുന്നടുത്ത് അവർ കട തുറപ്പിച്ചത്. ഇന്നും അവരെന്നെ സൽക്കരിക്കുന്നുണ്ട്, അവിടെ സൽക്കരിച്ചിട്ട് ഫുഡ് തരുന്നുണ്ട്, അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്ത് എന്ത് വേണമെങ്കിൽ തരാൻ തയ്യാറാണ്. കാരണം പൂട്ടുന്ന സ്ഥാപനം തുറക്കാൻ കാരണം ഞാനായതുകൊണ്ട് അവരെ സ്നേഹം ഇപ്പോഴാണ് എനിക്ക് കാണിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലപ്പോ അവര് കാണുന്നുണ്ടാവും, ഞാൻ പറയുന്നത് ഇപ്പോഴും എന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചാലൊന്നും പൈസ വാങ്ങുന്നില്ല, അത്ര സ്നേഹം കാണിക്കുന്നുണ്ട്. അത് അവർക്കറിയാം, കാരണം പൂട്ടാൻ കിടന്ന സ്ഥാപനം വിജയിക്കണമെങ്കിൽ ആ ഒരു വ്ളോഗ് ചെയ്തിട്ട് എന്നൊരു ഫസ്റ്റ് ഫുഡ് ബ്ലോഗിലായിരുന്നു. പിന്നെ നാട്ടിൽ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഫുഡിന്റെ ബ്ലോഗ്, യാത്രകള ബ്ലോഗും കാര്യങ്ങളും. പിന്നെ ഈ ഓസിക്ക് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഓസിക്ക് എന്ന് പറഞ്ഞാല് അവര് നമ്മളെ വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്നത്, അത് പിന്നെ ഓസി ആവൂലല്ലോ. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലോ, വിളിച്ചിട്ടാണ് നമ്മള് പോണത്. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഹെൽപ്പിംഗ് ആട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തളർന്നിട്ടുള്ള ആൾക്കാരോ അവർക്കെല്ലാം ഒരു പ്രചോദനമാട്ട്. പക്ഷെ കഷ്ടപ്പെട്ടാലേ എന്തായാലും മുന്നോട്ട് വിജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും. നെഗറ്റീവ് അടിക്കാൻ 1000 പേരുണ്ടാവും, അതിലൊന്നും മൈൻഡ് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ വിജയിക്കാൻ നമ്മളെ ഒരാളെ കൊണ്ടേ പറ്റും. നെഗറ്റീവ് പറയുന്നവർ, നമ്മളെ കുറ്റം പറയുന്നവരുണ്ട്, അറിയാത്ത നമ്മളെ എന്തെല്ലോ പറയുന്നവരുണ്ട്, എന്തൊക്കെയോ ഫിത്നാ നമീമത്ത് അങ്ങനത്തെ എല്ലാ ആൾക്കാർ ആരുണ്ട്. അതിന് പൊതുവെ നമ്മൾ നേരിൽ വന്നിട്ട് പൊരുത്തം ചോദിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നിസ്കാരമുള്ള നല്ല വലിയ ആജിമാരായിട്ടുണ്ടാവും, പക്ഷെ ഒരു ഫിത്ന ഇത് വന്നാൽ പോയില്ലേ, നമ്മൾ നേരിൽ മനുഷ്യന്മാരായിട്ടുള്ള കാര്യം, നമ്മളോട് മാപ്പ് ചോദിക്കാത്ത അത് പൊരുത്തം പോകില്ല. അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെല്ലാം ഇതുണ്ടെങ്കിൽ അതിൽ നമ്മക്ക് നല്ല സന്തോഷമാണ്. കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്, നമ്മൾ എന്ത് പറഞ്ഞോട്ടെ നെഗറ്റീവ് അടിച്ചോട്ടെ കുഴപ്പമില്ല, അത് അവർക്ക് തന്നെ പോകും, പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവര്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിപ്പോ ഇന്റർവ്യൂ ചെയ്ത് നടക്കുന്ന കുറെ കോളുകളാണ് അനസിന് വരുന്നത് തുടങ്ങി, അതുപോലെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഒന്ന് രണ്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ. അളിയനാണ് തോന്നുന്നു കൂടെ ഉള്ളത്, കൂടെയുള്ള അളിയാണ്. അളിയനെ നമ്മളെ വന്നത് നിങ്ങളെ ഇതിൽ വന്നതാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പിരിശത്തിന് ചെങ്ങായി എന്നുള്ള ടൈറ്റിൽ എത്താൻ വേണ്ടി ഇൻഷാല്ലാ ശർവത്തിന് ആഗ്രഹിക്കട്ടെ. എന്തായാലും ഇതുവരെ അങ്ങോട്ട് സഹകരിച്ചിന് ഒരുപാട് നന്ദി ഇൻഷാല്ലാ.